തികച്ചും വിചിത്രമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ആം ആദ്മി പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ആദ്യം അഴിമതിക്കെതിരായിട്ടുള്ള പോരാട്ടം എന്ന നിലയ്ക്കാണ് ആം ആദ്മി പാർട്ടി ഉണ്ടാവുന്നതും അരവിന്ദ് കെജ്രിവാൾ അതിന് നേതൃത്വം കൊടുത്ത് ആദ്യം അദ്ദേഹത്തിന്റെ എളിമയൊക്കെ വളരെ ചർച്ച ചെയ്തു. ട്രെയിനിൽ സഞ്ചരിക്കുന്നു, ഓട്ടോറിക്ഷയിൽ പോകുന്നു, കാൽനടയായി പോകുന്നു, സൈക്കിളിൽ പോകുന്നു, പിന്നെ അദ്ദേഹം ചൂലാണ് ആം ആദ്മി പാർട്ടിക്ക് അരവിന്ദ് കെജ്രിവാൾ അദ്ദേഹത്തിന്റെ ഒരു അടയാളമായി തിരഞ്ഞെടുത്തത്, എല്ലാ അഴിമതി തുടച്ചു നീക്കുന്ന ഒരു ഒരു സിംബൽ എന്ന നിലയിൽ. ദോഷം പറയരുതല്ലോ, അത്യാവശ്യം നല്ല ഭരണമാണ് ആം ആദ്മി പാർട്ടി നടത്തുന്നത്. പല അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകാം, അല്ലെങ്കിൽ പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടാകാം, പക്ഷേ എങ്കിൽ പോലും ഡൽഹിയിലെ ജനങ്ങൾ ഏറെക്കുറെയൊക്കെ സാറ്റിസ്ഫൈഡ് ആണ്. നേരത്തെ ഉണ്ടായിരുന്ന കോൺഗ്രസ് കാലഘട്ടത്തെ ഭരണത്തെ അപേക്ഷിച്ച് ആം ആദ്മി ഭേദപ്പെട്ട ഭരണമാണ്. ഷീല ദീക്ഷിതിന്റെ ഒക്കെ കാലത്ത് അത്രത്തോളം സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല ഡൽഹി നിവാസികളെങ്കിൽ ആം ആദ്മിയുടെ കാലത്ത് അവർ വളരെ ഹാപ്പിയാണ്. മെജോറിറ്റികളും, എല്ലാവരുമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, മെജോറിറ്റി ആളുകളും ഹാപ്പിയാണ്. പക്ഷേ വളരെ കൗതുകം ഉണർത്തുന്ന ഒരു കാര്യം അരവിന്ദ് കെജ്രിവാളിന്റെ ഭാഗത്തു നിന്നുണ്ടായി. അതായത് ഈ ഇന്ത്യയിലെ നോട്ടുകളിൽ, അതായത് കറൻസിയിൽ ഹിന്ദു ദൈവങ്ങളുടെ ചിത്രങ്ങൾ വേണമെന്നുള്ള ഒരു വിചിത്രമായ ആവശ്യം അരവിന്ദ് കെജ്രിവാൾ ഉന്നയിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ ഇത് രാജ്യാന്തര തലത്തിൽ തന്നെ വാർത്താമാധ്യമങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്. ഇത്തരമൊരു ആവശ്യം ഉന്നയിക്കാനുള്ള അരവിന്ദ് കെജ്രിവാളിന്റെ മോട്ടീവ് എന്താണ് എന്ന് എല്ലാവരും ചിന്തിക്കുന്നുണ്ടാവും. ആദ്യം തന്നെ ഞാൻ പറയാം, വളരെ നല്ലൊരു രാഷ്ട്രീയ പാർട്ടിയാണ് അരവിന്ദ് കെജ്രിവാളിന്റെ ആം ആദ്മി പാർട്ടി എന്ന് പറയുന്നത്. കോൺഗ്രസിനും ഇടത് രാഷ്ട്രീയ പാർട്ടികൾക്കും, വിശേഷ നമ്മുടെ CPI അല്ലെങ്കിൽ CPM പോലെയുള്ള രാഷ്ട്രീയ പാർട്ടികൾക്കും കൈമോശം വന്നുപോയ ഇന്ത്യൻ ദേശീയതയെ വളരെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി. അതുകൊണ്ടാണ് എനിക്ക് ആം ആദ്മി പാർട്ടി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ഇഷ്ടം. പക്ഷേ ഈ ഒരു പെർട്ടിക്കുലർ കാര്യത്തിൽ ആം ആദ്മിയുടെ ലക്ഷ്യം എന്താണ് എന്നതിനെ കുറിച്ച് നമുക്ക് തുറന്നു തന്നെ സംസാരിക്കേണ്ടി വരും. ഹിന്ദു ദൈവങ്ങളോടും ആരാധനയോടുമുള്ള അരവിന്ദ് കെജ്രിവാളിന്റെ ഭയങ്കരമായിട്ടുള്ള തീവ്രമായിട്ടുള്ള ആഗ്രഹവും വിശ്വാസവുമാണോ അദ്ദേഹത്തെ കൊണ്ട് ഇങ്ങനെ പറയിച്ചത്, അതോ 2024 ശേഷം നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പാണോ? 2025 ഫെബ്രുവരിക്ക് മുമ്പ് തന്നെ അടുത്ത തെരഞ്ഞെടുപ്പ് എന്തായാലും ഡൽഹിയിൽ സംഭവിക്കും. മാത്രമല്ല 2024 ആം ആദ്മി പാർട്ടിക്ക് ചിലപ്പോൾ ചില പദ്ധതികൾ ഉണ്ടാകും, അതും ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. നമുക്ക് അതിനെക്കുറിച്ച് തന്നെ സംസാരിക്കാം. ഇപ്പോൾ നിലവിൽ ഏകദേശം 53.57% വോട്ടുകളുള്ള ഡൽഹിയിൽ ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ആം ആദ്മി എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അടുത്ത തെരഞ്ഞെടുപ്പിൽ ആം ആദ്മിക്ക് ഇത് നിലനിർത്തേണ്ടതുണ്ട്. ഈ 2025 നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ്, 24 ശേഷം 2025 നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ്, 2024 തന്നെ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പും നടക്കാൻ പോകുന്നുണ്ട്. അപ്പോഴും ആം ആദ്മി പാർട്ടി ശക്തി തെളിയിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതായത് ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ആം ആദ്മിയുടെ നിലവിലെ ലക്ഷ്യമെന്ന് പറയുന്നത് ഇന്ത്യയുടെ അധികാരം പിടിച്ചെടുക്കുക എന്നതല്ല, മറിച്ച് നിലവിലെ ആം ആദ്മിയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് കോൺഗ്രസിന് പകരം ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രതിപക്ഷ പാർട്ടി എന്ന നിലയിലേക്ക് മാറുക എന്നതാണ്. നിലവിൽ തന്നെ ഡൽഹിക്ക് പുറത്ത് പഞ്ചാബിലും ആം ആദ്മി പാർട്ടിക്ക് അധികാരമുണ്ട്. അതിനു പുറമെ ഗുജറാത്ത് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ അത്യാവശ്യം മോശമല്ലാത്ത സ്വാധീനമുണ്ട്. ആം ആദ്മി പതിയെ പതിയെ വിവിധ സ്റ്റേറ്റുകളിൽ വളരുന്നുണ്ട്. അപ്പോൾ ആം ആദ്മി വളരുന്ന പല സ്റ്റേറ്റുകളിലും സ്വാഭാവികമായിട്ട് ആം ആദ്മിയുടെ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് സാധാരണ നിലയിൽ കോൺഗ്രസിന്റെ വോട്ട് ബാങ്ക് ആയിരുന്നു. പക്ഷെ ഇപ്പോൾ ആം ആദ്മി ഇങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വെക്കുന്നതിന്റെ പിന്നിൽ ഈ കോൺഗ്രസിന്റെ വോട്ട് മാത്രമല്ല, പ്രധാനമായിട്ടും BJP കൂടി വോട്ടുകൾ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ആം ആദ്മി ഇങ്ങനെ ഒരു നീക്കം നടത്തിയിരിക്കുന്നത്. അതായത് BJP അതേ രാഷ്ട്രീയം തന്നെയാണ് ഇവിടെ ആം ആദ്മി മുന്നോട്ട് വെക്കുന്നത് എന്നതാണ് നമുക്കിതിൽ നിന്ന് വ്യക്തമാവുന്നത്. ആം ആദ്മിയുടെ നേതാവായിട്ടുള്ള അരവിന്ദ് കെജ്രിവാൾ പ്രധാനമന്ത്രിക്ക് ഒരു കത്തയച്ചിട്ടുണ്ട്. ആ കത്തിൽ അദ്ദേഹം പറയുന്നത് ഇന്ത്യയുുടെ ഉയർച്ചയ്ക്ക്, ഇന്ത്യയുടെ പുരോഗതിക്ക് ഈ കറൻസികളിൽ മഹാത്മാഗാന്ധിയുടേതിന് പുറമെ ലക്ഷ്മി ദേവിയുടെയും ഗണപതിയുടെയും ചിത്രങ്ങൾ ഉണ്ടാകണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. 130 കോടി ഇന്ത്യക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രധാനമന്ത്രിക്ക് കത്ത് എഴുതിയിട്ടുണ്ട് എന്ന് കെജ്രിവാൾ ഹിന്ദിയിൽ ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നിന്ന് കാര്യങ്ങൾ വ്യക്തമാണ്. അദ്ദേഹം ആഗ്രഹിക്കുന്നത് ഇങ്ങനെ ഒരു ആവശ്യം പ്രധാനമന്ത്രിയുടെ മുന്നിലേക്ക് വയ്ക്കുന്നതിലൂടെ താൻ ഒരു ഹിന്ദുവാണ് എന്നുകൂടി ഇന്ത്യക്കാരോട് വിളിച്ചു പറയണം. അതിനർത്ഥം ഹിന്ദു മത വിശ്വാസികൾക്കിടയിൽ താനൊരു ഹിന്ദുവാണ്, ഹിന്ദു വിശ്വാസങ്ങളാണ് തൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തൻ്റെയും ആശയം എന്നുകൂടി അദ്ദേഹം വ്യക്തമാക്കുകയാണ്. അപ്പോൾ ഇത് മോദിയേക്കാൾ വലിയ തീവ്രമായ ഹിന്ദു ആകാൻ താൻ മടിക്കില്ല എന്നൊരു സന്ദേശം കൂടിയാണ് അരവിന്ദ് കെജ്രിവാൾ ഇതിലൂടെ നൽകുന്നത്.
തീർച്ചയായും അദ്ദേഹം ഒരു ഹിന്ദുമത വിശ്വാസിയാണ്. അദ്ദേഹത്തിന് അതുകൊണ്ട് ഇത്തരം ആവശ്യങ്ങൾ ഉന്നയിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് നടപ്പാക്കാൻ കഴിയുമോ, ഭരണഘടന അതിന് അനുവദിക്കുന്നുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടത് ഉത്തരവാദിത്വപ്പെട്ട ഗവൺമെന്റുകളും അധികൃതരും തന്നെയാണ്. പക്ഷേ ഡൽഹി മുഖ്യമന്ത്രി എന്ന നിലയിൽ അരവിന്ദ് കെജ്രിവാൾ ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കുമ്പോൾ ശരിക്കും അത് മോദി സർക്കാരിന് രണ്ട് രീതിയിൽ അത് എടുക്കാം. ഒന്ന്, അരവിന്ദ് കെജ്രിവാൾ തന്നെ ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കുമ്പോൾ മോദിക്ക് വേണമെങ്കിൽ ആ ഒരു അവസരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ ഒരു ആഗ്രഹം ഈ ബി ജെ പി ഗവൺമെന്റിനുണ്ടെങ്കിൽ ഇന്ത്യയിലെ കറൻസികളിൽ ഇത് കൊണ്ടുവരാനൊരു ശ്രമം നടത്താം. വീണ്ടും ഞാൻ പറയുന്നു, ഭരണഘടന അനുവദിക്കുന്നുണ്ടെങ്കിൽ ഒരു ശ്രമം നടത്താം. പക്ഷേ അതേ സമയത്ത് തന്നെ ഇനിയിപ്പോൾ അങ്ങനെ ചെയ്താലോ, ആ സമയത്ത് അതിൻ്റെ നേട്ടം ഉണ്ടാവുന്നത് അരവിന്ദ് കെജ്രിവാളിനായിരിക്കും. ഇന്ത്യക്കാർക്ക് വേണ്ടി, ഹിന്ദുമത വിശ്വാസികൾക്ക് വേണ്ടിയിട്ട് താനാണ് ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചത് എന്ന് അദ്ദേഹത്തിന് വളരെ കൃത്യമായിട്ട് അവകാശപ്പെടാനായിട്ട് സാധിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹം വേറെ ചില കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട് കേട്ടോ. നാം എന്ത് ചെയ്താലും അതിന് ദൈവത്തിന്റെ കൂടി അനുഗ്രഹം ഉണ്ടാകണമെന്നും എങ്കിൽ മാത്രമേ പ്രതിഫലം ഉണ്ടാകൂ, ഫലം ഉണ്ടാകൂ എന്നും, രാജ്യത്തിന് ഐശ്വര്യവും സമൃദ്ധിയും ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് ഈ കാര്യം, അതായത് ലക്ഷ്മി ദേവിയുടെയും ഗണപതി ഭഗവാന്റെയും ചിത്രങ്ങൾ ഈ കറൻസിയിൽ കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണെന്നാണ് അരവിന്ദ് കെജ്രിവാൾ പറയുന്നത്. മാത്രമല്ല, ഇതിനകത്ത് അദ്ദേഹത്തിന്റെ കുശാഗ്ര ബുദ്ധിക്കാരനായിട്ടുള്ള ഒരു രാഷ്ട്രീയ തന്ത്രവും കൂടിയുണ്ട്. അതായത് അദ്ദേഹം പറയുന്നത്, ഞാൻ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് നമ്മുടെ ഡൽഹിക്ക് വേണ്ടിയിട്ട്. നിങ്ങൾ ഇതൊരു നമ്മുടെ സരോജ് കുമാർ സ്റ്റൈലിൽ വേണം നിങ്ങൾ ഇത് കാണാൻ. സരോജ് കുമാർ എന്ന് പറയുന്ന സിനിമയിൽ നമ്മുടെ ശ്രീനിവാസന്റെ സ്റ്റൈലിൽ വേണം. ഇങ്ങനെയാണ് അരവിന്ദ് കെജ്രിവാൾ സംസാരിക്കുന്നത്, ഞാൻ ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ നാടിന് വേണ്ടി ചെയ്യുന്നുണ്ട്. പക്ഷേ എന്ത് ചെയ്യാനെന്ന് വെച്ചാൽ, നമുക്ക് ആശുപത്രികളുണ്ട്, സ്കൂളുകളുണ്ട്, അടിസ്ഥാന സൗകര്യങ്ങളുണ്ട്, പക്ഷെ ഒന്നും അങ്ങോട്ട് ഫലം കാണുന്നില്ല. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ദൈവങ്ങളുടെ ഫോട്ടോ നമ്മുടെ കറൻസിയിൽ ഇല്ലാത്തതുകൊണ്ടാണ്. അതുകൂടി വന്നു കഴിഞ്ഞാൽ എല്ലാം സെറ്റാണ്. ഈ ഒരു സംഭവമാണ് നമ്മുടെ അരവിന്ദ് കെജ്രിവാൾ ശരിക്കും പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. അതായത് അദ്ദേഹത്തിന് പല കാര്യങ്ങളും നടപ്പാക്കുന്നുണ്ട്, അതിനൊന്നും വേണ്ടത്ര സക്സസ് ആവുന്നില്ല, അതിനൊന്നും വിജയം കാണുന്നില്ല. അപ്പൊ അതിന്റെ കാരണം രാജ്യത്തിന്റെ കറൻസിയില് ലക്ഷ്മി ദേവിയുടെയും ഗണപതി ഭഗവാന്റെയും ഈ ചിത്രങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ബി ജെ പി ഗവൺമെന്റിന് ചെക്ക് വെച്ചത് കൂടിയാണ്, മനസ്സിലായോ? അപ്പൊ ഇതാണ് ഇതിന്റെ പിന്നില് വേറൊരു അദ്ദേഹത്തിന്റെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്. മാത്രമല്ല, ഇനിയാണ് അരവിന്ദ് കെജ്രിവാൾ ഇത് വെച്ച് വേറെ ചില കളികൾ കളിക്കാനുള്ള സാധ്യത കൂടിയുള്ളത്. അതായത് അദ്ദേഹം പറയുന്നുണ്ട്, നമ്മൾ എന്തൊക്കെ ചെയ്താലും ദൈവത്തിന്റെ അനുഗ്രഹം കൂടി ഉണ്ടെങ്കിൽ മാത്രമേ അതെല്ലാം സക്സസ് ആവുള്ളൂ, അതെല്ലാം വിജയിക്കുള്ളൂ. ഇന്ത്യ ഒരു സമ്പന്ന രാജ്യമായിട്ട് മാറണമെന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാ ഇന്ത്യക്കാരും സമ്പന്ന കുടുംബങ്ങളായി മാറണമെന്ന് ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നു. അതിനായിട്ട് നാം വളരെയധികം പരിശ്രമിക്കേണ്ടതുണ്ട്. എല്ലാവരും ലക്ഷ്മി ദേവിയെയും ഗണപതിയെയും ആരാധിക്കണം. ബിസിനസ്സുകാർ അവരുടെ ഓഫീസുകളിലും മുറികളിലും ശ്രീലക്ഷ്മിയുടെയും ഗണേശന്റെയും വിഗ്രഹങ്ങൾ സൂക്ഷിക്കണം. അതിനാൽ ഇന്ത്യൻ കറൻസിയിലും ലക്ഷ്മി ദേവിയുടെയും ഗണപതിയുടെയും ചിത്രം കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ രാജ്യം കൂടുതൽ അഭിവൃദ്ധിയിലേക്ക് പോകും. ഞാൻ കേന്ദ്ര സർക്കാരിനോട് അതുകൊണ്ട് അഭ്യർത്ഥിക്കുകയാണ്, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ കാര്യം കൂടെ ചെയ്താൽ നമ്മുടെ നാടെല്ലാം വളരെ സമൃദ്ധിയിലേക്ക് പോകും, നമ്മുടെ നാട്ടിൽ സാമ്പത്തിക പ്രതിസന്ധിയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പെട്ടെന്ന് തന്നെ ഞാൻ പറയുന്ന കാര്യം ഒന്ന് കൺസിഡർ ചെയ്യണമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇവിടെ ഇത് മോദി ഗവൺമെന്റ് ചെയ്യാതിരുന്നാൽ, അതായത് ഇപ്പോൾ ഒരു ഇന്ത്യൻ ഗവൺമെന്റിന് ഒരു തീരുമാനമെടുക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കേണ്ടി വരും. പക്ഷേ ഗവൺമെന്റ് ഇനി ഒരു കാര്യം ചെയ്യാതിരുന്നാൽ അടുത്ത അരവിന്ദ് കെജ്രിവാൾ ഇനി പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, സിമ്പിളാണ്, ഞാൻ അന്നേ പറഞ്ഞതാണ്, ഈ ഗണപതിയുടെയും ലക്ഷ്മി ദേവിയുടെയും ഫോട്ടോ പതിച്ച നോട്ടുകൾ ഇറക്കിയില്ല എന്നുണ്ടെങ്കിൽ ഈ നാട് നന്നാവില്ല. ഞാൻ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാം എൻ്റെ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാണ്. പക്ഷേ അതൊന്നും വിജയിക്കാത്തതിൻ്റെ കാര്യം ഈ കേന്ദ്ര സർക്കാർ, ഞാൻ ഇതുവരെ പറഞ്ഞിട്ടും അവർ ആ കറൻസിയിൽ ലക്ഷ്മി ദേവിയുടെയും അതുപോലെ തന്നെ ഗണപതിയുടെയും ഫോട്ടോ വെച്ചില്ല. അതുകൊണ്ടാണ് എൻ്റെ പദ്ധതി ഒന്നും വിജയിക്കാത്തത്. അതുകൊണ്ട് ഇതിൻ്റെ എല്ലാം കാരണം കേന്ദ്ര സർക്കാരാണ്. എത്രയും പെട്ടെന്ന് കറൻസിയിൽ ഇത് വെച്ചാലേ എന്തെങ്കിലും കാര്യം നടക്കൂ. ഈ ഒരു സ്റ്റാൻഡാണ് നമ്മുടെ കെജ്രിവാൾ പിടിച്ചിട്ടുള്ളത്. ഇനി അടുത്തതിനകത്ത് വേറൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ, ഇതിൽ പിടിച്ച് പുള്ളിക്ക് എങ്ങനെ വേണോ മുമ്പോട്ട് പോവാം. ഇനിയിപ്പോൾ മോദി ഗവൺമെന്റ് കറൻസിയിൽ ഇത് വെച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ, അപ്പോൾ അടുത്ത് ഇനിയിപ്പോൾ അടുത്ത നമ്പറും കെജ്രിവാൾ ചിലപ്പോൾ ഇറക്കും. കാരണം ഇത് സംഭവമൊക്കെ വെച്ചു എന്ന് പറഞ്ഞാൽ ശരിയാണ്, പക്ഷേ ഇനിയിപ്പോൾ അധികാരത്തിരിക്കുന്ന ആളുകൾക്ക് ഒരു ഈശ്വര വിശ്വാസവും ഭക്തിയും ഇല്ല. അപ്പം അതുകൊണ്ട് എന്നെ നിങ്ങൾ ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയും കൂടി ആക്കിയാൽ ലക്ഷ്മി ദേവിയും ഗണപതിയും പ്രസാദിക്കും, എങ്കിൽ മാത്രമേ നമ്മുടെ രാജ്യത്തിന് നന്നാവാൻ പറ്റൂ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അടുത്ത തെരഞ്ഞെടുപ്പിൽ എനിക്ക് നിങ്ങൾ വോട്ട് ചെയ്ത് എന്നെ പ്രധാനമന്ത്രി ആക്കണം എന്നുകൂടിയായിരിക്കും നമ്മുടെ കെജ്രിവാൾ ഇതിന് ശേഷം പറയാൻ പോകുന്നത്. അതിനപ്പുറമൊന്നും അദ്ദേഹം ഈ പറഞ്ഞ കാര്യങ്ങളിലൊന്നും നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ ഉദ്ദേശ ശുദ്ധിയൊന്നുമില്ല. പക്ക രാഷ്ട്രീയമാണ്, ഒരു തികഞ്ഞ രാഷ്ട്രീയക്കാരൻ്റെ രാഷ്ട്രീയ തന്ത്രമാണ് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ. ഇപ്പോൾ ഇന്ത്യയിൽ ഒരു ഹിന്ദു വോട്ട് ബാങ്ക് ഉണ്ട്. ഈ കേരളത്തിൽ നമ്മളിപ്പോൾ ന്യൂനപക്ഷം എന്ന് പറയുന്നത് പോലെ, ഇപ്പോൾ മുസ്ലിം വോട്ടുകൾ ക്രിസ്ത്യൻ വോട്ടുകൾ ഏകീകരിക്കപ്പെട്ടിട്ടുള്ളത് പോലെ ഇന്ത്യൻ പൊളിറ്റിക്സിനകത്ത് ഹിന്ദു വോട്ടുകൾ ഏകീകരിക്കപ്പെടുന്നുണ്ട്. ഈ ഏകീകരിക്കപ്പെടുന്ന വോട്ടുകൾ തന്നിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മോദി ഭയങ്കര ഹിന്ദുമത വിശ്വാസിയാണെങ്കിൽ ഞാൻ അതിൻ്റെ അപ്പുറം വിശ്വാസിയാണ് എന്ന ഒരു സ്ട്രാറ്റജിയാണ് ഇവിടെ അരവിന്ദ് കെജ്രിവാൾ എടുത്തിട്ടുള്ളത് എന്ന കാര്യം വ്യക്തമാണ്.